റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിയുടെ വിജയം ഏതാണ്ട് ഉറപ്പായതോടെ വയനാട് ആർക്ക് എന്നുള്ള വലിയ തരത്തിലുള്ള ആശങ്കകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോഴിതാ അതിനെല്ലാം ഒരു മാറ്റം വന്നിരിക്കുന്നു, ആശങ്കകൾക്കെല്ലാം തീരുമാനമുണ്ടായിരിക്കുന്നു. വയനാട് പ്രിയങ്ക ഗാന്ധി എത്തുന്നതിനുള്ള സുപ്രധാന വിവരങ്ങളാണ് AICCയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ KC വേണുഗോപാൽ ഉറപ്പിച്ച് പറയുന്നത്. വയനാട് എന്തായാലും രാഹുൽ ഗാന്ധി ഉപേക്ഷിക്കില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണ്. അതായത് റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്നുള്ള സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ചുള്ള സംസാരം വന്നപ്പോൾ തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞത് റായ്ബറേലിയിൽ ജയിച്ചാലും വയനാട് ഞാൻ ഉപേക്ഷിക്കില്ല എന്ന് തന്നെയാണ് ആദ്യം മുതലേ പറയുന്നത്. എന്നാൽ വയനാട് ഉപേക്ഷിക്കാതെ എങ്ങനെ റായ്ബറേലിയിൽ നിലനിർത്തും എന്നുള്ള ചോദ്യം അന്ന് തന്നെ പ്രസക്തമായി തന്നെ തുടർന്നതാണ്. അതിനൊക്കെ ഇപ്പോഴിതാ തീരുമാനമുണ്ടായിരിക്കുന്നു. ഇനി അങ്ങോട്ട് വയനാടിന്റെ സ്വന്തമാകാൻ പോകുന്നത് പ്രിയങ്ക ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി വയനാട് രണ്ട് തവണയാണ് പ്രചരണത്തിനിറങ്ങിയത്. ഒരു തവണ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനും മറ്റൊരു തവണ അല്ലാതെ പ്രചരണത്തിനും. പിന്നീട് രാഹുൽ ഗാന്ധി ഇല്ലാതെയും പ്രചരണത്തിനായി പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ എത്തിയിരുന്നു. പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിലും അമേഠിയിൽ രാഹുൽ ഗാന്ധിയും മത്സരിക്കണമെന്ന് ആദ്യമേ തന്നെ അഖിലേഷ് യാദവ് അഭിപ്രായം പറഞ്ഞതാണ്. എന്നാൽ അതിലൊക്കെ മാറ്റം വരികയും പിന്നീട് അമേഠിയിൽ രാഹുൽ ഗാന്ധിയോ പ്രിയങ്കയോ, അതല്ല പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വദ്രയോ മത്സരിക്കണമെന്ന ചർച്ചകളും വന്നിരുന്നു. റോബർട്ട് വദ്ര സ്വയം തന്നെ പറയുകയും ചെയ്തു, അമേഠിയിലെ ജനങ്ങൾ എന്നെ ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് അവിടുത്തെ സീറ്റ് തരണം എന്നുള്ളത്. ഈ സംസാരം പിന്നീട് കോൺഗ്രസിൽ തന്നെ വലിയ ആശയക്കുഴപ്പമൊക്കെ ഉണ്ടാക്കുകയും ചെയ്തെങ്കിലും പിന്നീട് അവിടെ KL ശർമ്മ സ്ഥാനാർത്ഥിയാവുകയും ചെയ്തു. അതോടുകൂടി അമേഠിയിലെ കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായി. പിന്നീട് അങ്ങോട്ട് റോബർട്ട് വദ്രയുടെ സംസാരമൊന്നും ഉണ്ടായില്ല. പിന്നീട് ഒരു തവണ മാത്രമാണ് ഉണ്ടായത്, അവിടുത്തെ ജനങ്ങൾ എന്നെ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ എനിക്കതിന് സാധിച്ചില്ല എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നെങ്കിലും പിന്നെ അങ്ങോട്ട് തീരുമാനമൊന്നും വന്നില്ല. അമേഠിയിൽ സ്മൃതി ഇറാനിക്കൊപ്പം മത്സരിക്കുന്നത് KL ശർമ്മയാണ്. പിന്നെ അങ്ങോട്ട് അവിടെ എല്ലാവരും പറഞ്ഞത് രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കണമായിരുന്നു, ഒരുപക്ഷെ BJP തോൽവി ഭയം എങ്കിലും കാണിക്കാൻ രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കുകയെങ്കിലും ചെയ്യണമായിരുന്നു. ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യട്ടെ, അത് രണ്ടാമത്തെ കാര്യമല്ലേ, അവിടെ രാഹുൽ ഗാന്ധി മത്സരിക്കുകയെങ്കിലും വേണമായിരുന്നു. പകരം റായ്ബറേലി എന്ന ഏറ്റവും സേഫായ സ്ഥലത്ത് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന അത്ര ശരിയല്ല എന്നുള്ള തരത്തിലുള്ള രാഷ്ട്രീയ പ്രചാരകരുടെ തന്നെ വലിയ തരത്തിലുള്ള ചർച്ചകളൊക്കെ പിന്നീട് വന്നെങ്കിലും ഇപ്പോഴവിടെ ഏതാണ്ട് സ്ഥാനാർത്ഥി ഉറപ്പായിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ വിജയവും അവിടെ ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുന്നു. അങ്ങനെ വന്നപ്പോഴാണ് വയനാട് എന്ത് ചെയ്യും എന്നുള്ള ചർച്ചകൾ വലിയ തരത്തിൽ വന്നത്. ആ ചർച്ചകൾക്കും ആ ആശങ്കകൾക്കെല്ലാമാണ് ഇപ്പോൾ വിരാമം ഉണ്ടായിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ AICCയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ KC വേണുഗോപാൽ. ആനി രാജ തന്നെയായിരിക്കും അവിടെ പ്രിയങ്ക ഗാന്ധിയെ എതിരാക്കാൻ അല്ലെങ്കിൽ എതിരിടാൻ വേണ്ടി വരുന്നത് എന്ന് കൂടിയുള്ള ചർച്ചകളും വരുന്നുണ്ട്. കാരണം കഴിഞ്ഞ തവണ 2019 വലിയ തരത്തിൽ ഏതാണ്ട് 400,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വയനാട് രാഹുൽ ഗാന്ധി വിജയിക്കുന്നത്. അന്ന് അടുത്ത പ്രധാനമന്ത്രി രാഹുൽ ആണെന്നുള്ള തരത്തിലുള്ള വലിയ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ആ അതിൻ്റെ ഇതിൽ തന്നെ ഏതാണ്ട് 20-ൽ 19 സീറ്റും കോൺഗ്രസ് അന്ന് നേടുകയും ചെയ്തിരുന്നു. അതിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ഏതാണ്ട് 400,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ 2019 രാഹുൽ ഗാന്ധി വിജയിക്കുകയും ചെയ്തതാണ്. അവിടെയാണ് ഇപ്പോഴിതാ വീണ്ടും രണ്ടാമത് തെരഞ്ഞെടുപ്പ് നടക്കുകയും രാഹുൽ ഗാന്ധി തന്നെ അവിടെ മത്സരിക്കുകയും ചെയ്തത്. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന അത്രയും അതല്ലെങ്കിൽ രാഹുൽ എഫക്ട് ഇല്ല എങ്കിൽ പോലും വലിയ തരത്തിലുള്ള ഭൂരിപക്ഷത്തിൽ വയനാട് രാഹുൽ ഗാന്ധി ജയിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതേ അവസ്ഥ തന്നെയാണ് റായ്ബറേലിയിലും. റായ്ബറേലിയിലും രാഹുൽ ഗാന്ധി തന്നെ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ വരുമ്പോഴാണ് വയനാട്ടിലേക്ക് ഇനി ആരെന്ന ചോദ്യത്തിന് രാഹുൽ ഗാന്ധി തന്നെ ഉത്തരം കണ്ടെത്തിയിരിക്കുന്നത്. എനിക്ക് പകരം എൻ്റെ സഹോദരി അവിടെ മത്സരിക്കട്ടെ എന്നാണ്. എൻ്റെ സ്വന്തമായ വയനാട് ഞാൻ വിട്ടുപോകില്ല, അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരി അവിടെ മത്സരിക്കട്ടെ എന്നുള്ള തീരുമാനമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഇനി പ്രിയങ്ക ഗാന്ധിയാണ് മത്സരിക്കാൻ പോകുന്നത്. പ്രിയങ്ക ഗാന്ധിയെ എതിരിടാൻ ആനി രാജ തന്നെ എത്തുമെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. നിലവിലെ മന്ത്രിമാരും MLA അടക്കം CPMൽ നിന്നും കേരളത്തിൽ പലരും മത്സരിക്കുന്നുണ്ട്. അതിൽ മുകേഷ്, അതുപോലെ തന്നെ ശൈലേ ടീച്ചർ, രാധാകൃഷ്ണൻ, അങ്ങനെ തുടങ്ങി ഒട്ടനവധി പേർ CPMൽ നിന്ന് മത്സരിക്കുന്ന ഈ സാഹചര്യത്തിൽ കേരളത്തിൽ ഇനിയൊരു തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അത് നിയമസഭാ ഇലക്ഷനും പാർലമെന്റ് ഇലക്ഷനും ഒരേ സമയത്ത് നടത്താനായിരിക്കും സാധ്യത. അങ്ങനെ വരുമ്പോൾ അത് ആർക്ക് ഗുണം ചെയ്യും എന്ന് കൂടി കാണേണ്ടിയിരിക്കുന്നു. കേരളത്തിൽ തുടർച്ചയായി വീണ്ടും തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് പകരം പ്രിയങ്ക ഗാന്ധി എത്തുകയും CPMൽ നിന്നുള്ള ആരെങ്കിലും വിജയിച്ചാൽ, CPMൽ നിന്നുള്ള നിലവിലെ സിറ്റിംഗ് MLA ആരെങ്കിലും വിജയിച്ചാൽ ആ സ്ഥാനം ഇപ്പോൾ മാറി മറ്റൊരു സ്ഥാനാർത്ഥി അവിടെ വരികയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ അവിടെ മുകേഷ് വിജയിക്കുകയാണെങ്കിൽ അവിടെ മത്സരം നടക്കും, അല്ല ശൈല ടീച്ചർ ആണെങ്കിൽ അവിടെ മത്സരം നടക്കും. അങ്ങനെ തുടങ്ങി CPMൻ്റെ
പല എം എൽ എമാരും മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ ഇവരിൽ ആരെങ്കിലും എം പി ആയി വിജയിച്ചു വന്നാൽ അവിടെയൊക്കെ വീണ്ടും തെരഞ്ഞെടുപ്പിനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ അവിടുത്തെ സ്ഥാനാർത്ഥിത്വം കൂടി വലിയ ചർച്ചയാവുകയും ചെയ്യും. നിലവിലെ സി പി എമ്മിന്റെ സീറ്റ് നഷ്ടപ്പെടുമോ ഇല്ലേ എന്നുള്ള ചർച്ചകൾ കൂടി വരാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. പക്ഷേ വയനാട്ടിൽ എന്തായാലും കോൺഗ്രസ് ഉറപ്പിച്ച സീറ്റാണ്. വയനാട്ടിൽ ഇനി ആര് നിർത്തിയാലും അത് കോൺഗ്രസ് തന്നെ വിജയിക്കുമെന്നുള്ളത് 100-ൽ 100% ഉറപ്പായ സ്ഥലത്താണ്. മറ്റാർക്കും വിട്ടുകൊടുക്കാതെ മറ്റാർക്കും പോകാതെ അവിടെ ആ സീറ്റ് നിലനിർത്താനായി പ്രിയങ്ക ഗാന്ധി തന്നെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ ഇത്രയും കാലം രാഹുൽ ഗാന്ധി എങ്ങനെയാണോ നോക്കിയത് അതിനേക്കാളും വലിയ തരത്തിൽ, അതിനേക്കാളും ഇരട്ടിക്ക് പ്രിയങ്ക ഗാന്ധി വയനാടിനെ ചേർത്ത് പിടിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതാനും ദിവസങ്ങൾക്കകം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ വന്നാൽ ഇനി വയനാട്ടിന്റെ സ്വന്തമാക്കാൻ പോകുന്നത്, വയനാടിന്റെ സ്വന്തമാക്കാൻ പോകുന്നത് രാഹുൽ ഗാന്ധിക്ക് പകരം പ്രിയങ്ക ഗാന്ധിയാണ്. രണ്ടും ഗാന്ധിമാരും കൂടി, ഗാന്ധി സഹോദരങ്ങൾ ഒരുമിച്ച് പാർലമെന്റിലേക്ക് പോകുന്ന സുവർണ നിമിഷത്തിനായി നമുക്ക് കാത്തിരിക്കാം. അവിടെ എങ്ങനെയായിരുന്നാലും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒരുമിച്ച് തന്നെ പാർലമെന്റിലേക്ക് എത്തുമെന്നും ഇന്ത്യ മുന്നണി വലിയ തരത്തിൽ വിജയിച്ച് അധികാരത്തിലെത്തുമെന്നും രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ സ്ഥാനാരോഹണം നടത്തുമെന്നുള്ള നിമിഷങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം.